நாங்களா டாடியா? நீ பயங்கில எத்தியோ? Yes, Daddy. நீ மானேஜர் கொடுக்கா. May I come in, sir? Yes. வரு, வரு. Stacy, இந்த டாடியா. Hello, sir. நான் ஸ்தலத்தில்லாத்து உண்டு, அத்தியாவிஷம் குறுச்சு காரிங்களுக்கே மோலை எல்ப்பிச்சிரிக்கின்னே. சரி, sir. இ பாயில் உந்து கிளிருக்கிறேன். Please. அல்லா, மோலை இங்குவிட்டு பரஞ்சியைக்கேன் ஹலோ நான் திருநெல்வேலி இருந்து ஆண்டிப்பட்டி பேசுறேன். சொல்லுங்க அண்ணை. நான் இங்க இருந்து 1 லட்சம் கொரியர் அனுப்பியிருக்கேன், அங்க கிடைச்சதா இல்லையா? அண்ணை கிட்டி ரொம்ப தேங்க்ஸ். ஆமா ஆமா, ஆர்டர் இல்ல அப்புறம் சொல்றேன். நீங்க போன் வச்சிருங்க, எஸ்டிடி அப்பா எஸ்டிடி. எந்தாடு அதுவரை பிடிச்சு நிக்கா ஒரு ஓடி பாஸாக்கி தரும். காசിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓടി പാസാക്കാനുള്ള ഡീലിംഗ്സ് നിങ്ങൾക്ക് ബാങ്ക് വാട്ടില്ല. അയ്യോ, എന്നാ ഇപ്പോഴത്തെ ചെക്കില്ലേ, അതൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരൂ. വന്നേ, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. താൻ പോയി അക്കൗണ്ടിനെ കാണും. ബുദ്ധിമുട്ടായില്ലല്ലോ. ഹലോ ഹലോ, ഇതാരാ? നിങ്ങൾ ആരാ? ഞാൻ ആരെങ്കിലും ആട്ടെ. നീ ആരാ? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാന്നോ? മര്യാദയ്ക്ക് നമ്പർ ഒക്കെ ഡയൽ ചെയ്യണം. ഹലോ, എടുത്തിട്ട് ആരാ സംസാരിക്കുന്നത്? അതല്ല അപ്പുറം സൊല്ലാമ്മാ, നീ സീക്രം പേന പേപ്പർ എടുത്തിരുങ്കോ. ഒരു പേപ്പർ മേന എടുത്ത്. குண்டு 100 டசன். என்ன குண்டு 100? அமிட்டு 100. குண்டு 100? மேஷப்பு 2000. மேஷப்பு 2? நீங்க ஆரா? கர்ப்பங்களுக்கு இருக்காமா? ஸ்டூபிட். போய காரியம் எந்தாய்? ஏய், ஆ மேனேஜர் நடக்கும் தோணல. மேனேஜர் நடந்தில்ல, நினக்கெந்தா? அதல்ல, அயாள் விட்டு அடுக்கலன்னே. அப்ப நீங்க நம்ம அடுத்துட்டு கல்யாணம் கழிக்கல பரிபடியா? லோனின் காரியம் எந்தாய்? அது என்ன பண்ணு, லோன் சரியாவில்லான்னு. ஐயோ, ஞானா, ஆ பின்னே என்ன பிரதர் லேடிஸ் வேர்னு புதிய பிசினஸ் தொடங்கி. நீ சைஸ் எத்தியா? ரோங் நம்பர். என்ன? ஒரு பெண்ணு விழிச்சிட்டு சோக்கியா என் சைஸ் எத்தையான்னு. என்னட்டு நீ பரஞ்சோ? ஏய், பரையலே, என் லைஃப் உனக்கு அறியாலோ. ஹலோ, நான் பலவாளா, பலவாளா. நான் இப்ப மும்பை நார விழிக்கிறது. மும்பை ஷேக் அப்துல்ல தெட்டியனை குறுக்கேடா ஜெயிலில் கிடக்கிறதாயிருந்து. ஹாரிரக்க பாகத்தின் மும்பை வரை எத்தி எல்லாம் போயடா. துபாயில் உள்ளதும் நாட்டில் உள்ளதும் எல்லாம் போய் குடுதுடிக்கு மறுதுணி இல்லாதே ஞா மும்பை தெருவுகளில் தேரா பார நடக்குகையான. கள்ளவண்டி கேறானுள்ள காசு போல எந்த கையில் இல்ல. அதுகொண்டு ஞானொரு டாக்ஸி பிடிச்சு வருகையான. டாக்ஸி கூலி நீ தான் கொடுக்கணும். കൂടാതെ നീ എനിക്ക് തരാനുള്ള കാശും പലിശയും പലിശയുടെ പലിശയും. ഹലോ, നിങ്ങൾ ആരോട് സംസാരിക്കുന്നെന്ന് അറിയോ? കാശ് ചോദിച്ചപ്പോ നീ ശബ്ദം മറന്ന. മര്യാദക്ക് അവിടെ വരുമ്പോ കാശ് എന്നില്ലെങ്കിലേ ഈ മണവാളനാരെ നീ അറിയും. ശരി, എന്നാ താ നേരിട്ട് വാ, മുഴുവൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. താങ്ക്യൂടാ. അയ്യോ, പെട്ടി മുഴുവൻ കെട്ടിക്കഴിഞ്ഞോ? എന്റെ ഫുൾ ക്യാഷ് അതിനകത്തായിരുന്നു. കെട്ടിയ പെട്ടി ഒരിക്കലും അഴിക്കരുത്, അശ്വരക്കാരാ. പ്രത്യേകിച്ച് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോ. ജീ സർ, ബുക്കും പേപ്പറുണ്ടോ? വണ്ടിയുടെ ബുക്കും പേപ്പർ? അല്ലല്ല, പറ്റുബുക്കേ ഇല്ലെങ്കിൽ 200 രൂപേന്റെ വലിയ ത്വരണം വാങ്ങിച്ചോളൂ. എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും എഴുതി വെച്ചോളൂ. ജീ സർ, മുംബൈ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. സാറ് മലയാളിയാണോ? അതെ. താനോ? ഞാനും മലയാളിയാണ്. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോവാൻ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. ഹലോ, മിസ്റ്റർ ഹരികൃഷ്ണൻ. അതെ. തൊഴിലെ പടക്ക കച്ചവടം. യെസ്, ഹോൾസെയിൽ ആണ്. കൊറേ കാശ് പലരിൽ നിന്നായി കടം വാങ്ങിയിട്ടുണ്ട്. ആണോ? എന്നിട്ട് എന്താ തിരിച്ചു കൊടുക്കാതെ? ഞാനല്ല, താൻ. ദുബായിൽ നിന്നൊരു മണവാളൻ, തിരുനെൽവേലിയിൽ നിന്നൊരു ആണ്ടിപ്പെട്ടി,
ഇവർക്കൊക്കെ താൻ കാശ് കൊടുക്കാനുണ്ട്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. സൗന്ദര്യം മനുഷ്യന് ഇങ്ങനെ ഒരു ശാപമാകോ? കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പ്രേമിക്കാൻ സമയമില്ല. അതിന് തന്നിപ്പാര പ്രേമിച്ചേ? പിന്നെന്തിനെ താൻ എന്റെ ഭയോഡാറ്റ തപ്പിയെടുത്തത്? തപ്പിയെടുത്ത ഒന്നല്ല, ഞാനിപ്പോ സംസാരിക്കുന്നതേ തന്റെ ഫോണിന്നാ. എന്റെ ഫോണിന്നാ? അപ്പൊ ഞാൻ സംസാരിക്കണേ തന്റെ ഫോണിന്നാ? അതെ. അയ്യോ, ഇത് എന്റെ നമ്പറാണല്ലോ. നമ്മുടെ ഫോണുകൾ തമ്മിൽ എങ്ങനെയോ മാറിയിട്ടുണ്ട്. ആ, വെറുതെ അല്ല, ഡാഡി എന്ന് പേരുള്ള ഒരു തെണ്ടി എന്നെ സ്റ്റേറ്റ്സിൽ നിന്ന് വിളിക്കണേ. അയ്യോ, അത് എന്റെ ഡാഡിയാ? ആ തെണ്ടി കുട്ടിയുടെ. അയ്യോ, മര്യാദക്ക് നാളെ തന്നെ എന്റെ ഫോൺ തിരിച്ചു തരണം. ഓ, പിന്നെന്താ, എനിക്ക് നാളെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്. എനിക്ക് ഹസ്ബൻഡ് ഒന്നുമില്ല. ഓ സോറി, വിധവയാണല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാത്ത വിധവയോ? എങ്കിൽ ബ്രദറിനെ വിടും. തനിക്ക് കൊണ്ടു തന്ന എന്താ? കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു വൻകിട ബിസിനസ്സുകാരനാണ്, എനിക്കിവിടെ 100 കൂട്ടം തിരക്കുണ്ട്. എന്നാലും നാളെ രാവിലെ 10 മണിയാകുമ്പോ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വരാൻ പറ്റുമോ? അതെ, ഈ ഫോണിൽ ഞാൻ കുറച്ച് എസ്റ്റിഡി വിളിച്ചിട്ടുണ്ട്, ബില്ല് വരുമ്പോ ഞെട്ടരുതിട്ടോ. നോ പ്രോബ്ലം, ഞാൻ വിളിച്ചത് മുഴുവൻ ISD. ഓ, സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചി എത്തി. ആ, വണ്ടിവിട്ടോ, വണ്ടിവിട്ടോ. ജി സാർ. നിങ്ങൾ പറഞ്ഞിടത്തൊന്നും ഞാൻ വേറെ ഏതോ പെണ്ണു ചേർത്താ പോയതെന്ന്. ഇവളല്ലേ, ഇവള് ഇവളെന്റെ സ്വന്തം ഭാര്യയാണ്. അവളോട് ഞാൻ മിണ്ടി പറഞ്ഞു. സ്വന്തം ഭാര്യ? നീ ഇവളോട് മിണ്ടിയന്റെ പറഞ്ഞതിന്റെ ഫലമാടാ ഈ നേരത്തെ നിൽക്കട്ടൊക്കെ. ഒരു കൊടിയുടെ മേടിച്ചെടുക്കണ, ഒരു ജാതക്കല്ലേ ആളുണ്ടല്ലോ. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യ എടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോക താജുമായിട്ട് കാണുകയാണ്. മൂദേവി, നീ എന്താ എന്നെ വിളിച്ചത്? അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി, എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ബാല്യം ഞാൻ അവിട്ടു വെച്ച് പൊട്ടിച്ചാളി. ഞാൻ അങ്ങോട്ടല്ല. ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ല. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും പോട്ടെ. അവനെ പിന്തുടരൂ, ആ ബൈക്ക് ഫോൺ ചെയ്യൂ. താനെന്തിനാണോ വണ്ടി എടുത്തത്, ആ ബൈക്കിന് ഫോൺ ചെയ്യണോ? എന്റെ കാറിന്റെ വീല് പോണി സാബ്ജി. എന്റെ അമ്മോ, ഏത് തന്റെ ടയറാണത്? എന്താണ് മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലേ. 200 കൊടുത്താൽ ടയർ കിട്ടില്ലേ? ആ, ഈ സൈഡ് രണ്ടും ഓക്കെ, ആ സൈഡ് ആയിരിക്കും. ഈ സൈഡും രണ്ടും ഓക്കെ. അപ്പൊ പിന്നെ ഈ ടയർ ഏതാണ് സാർ? ആകാശത്ത് വന്നോ, ഫ്ലൈറ്റ് ചെയ്ത് വീണതായിരിക്കോ. ലാൻഡ് ചെയ്യുമ്പോ അറിയാണ് ആള്. നേട്ട പിടിച്ചോ, ഫ്രീയാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. നീ എങ്ങോട്ടാ? മൊബൈലും